ഖത്തറിൽ ഞായറാഴ്ചത്തെ കിരീട പോരാട്ടം തന്റെ കരിയറിലെ അവസാന ലോകകപ്പ് മത്സരമായിരിക്കുമെന്ന് ലയണൽ മെസ്സി. അർജന്റീനയിലെ പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മെസ്സി ഇക്കാര്യം അറിയിച്ചത്. വ്യക്തിഗത നേട്ടങ്ങൾക്കല്ല, കൂട്ടായ്മയുടെ വിജയത്തിനാണ് പ്രാധാന്യമെന്നും മെസ്സി പറഞ്ഞു. അടുത്ത ലോകകപ്പിന് 4 വർഷങ്ങളുണ്ട്, ഇനിയും ഇതുപോലെ കളിക്കാനാവുമെന്ന് കരുതുന്നില്ല. ഈ രീതിയിൽ കരിയർ പൂർത്തിയാക്കുന്നതാണ് നല്ലത്. ലോകകപ്പ് എന്ന ലക്ഷ്യം നേടാൻ പരമാവധി ശ്രമിക്കും. ഒരു ചുവട് മാത്രം അകലെയാണ് ടീമെന്നും മെസ്സി പറഞ്ഞു. ആദ്യ ഗ്രൂപ്പ് മത്സരത്തിൽ സൗദി അറേബ്യയോട് തോറ്റതോടെ അർജന്റീനയുടെ സാധ്യതകളെക്കുറിച്ച് സംശയങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ആ പരാജയം തങ്ങളെ കൂടുതൽ കരുത്തരാക്കിയെന്നാണ് മെസ്സി പറഞ്ഞത്. ഫൈനലിലെത്തിയതിനു പിന്നാലെ മെസ്സിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ശക്തരാണെന്ന് ഞങ്ങൾ തെളിയിച്ചു, മറ്റു മത്സരങ്ങൾ ജയിച്ചു. വളരെ പ്രയാസമേറിയ കാര്യമായിരുന്നു. ഓരോ മത്സരവും ഞങ്ങൾക്ക് ഫൈനലായിരുന്നു. മത്സരം തോൽക്കുകയാണെങ്കിൽ സ്ഥിതി സങ്കീർണമാകുമെന്നറിയാമായിരുന്നു. ഈ ടീമിന് എന്ത് ചെയ്യാനാകുമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടായിരുന്നു. ടീമിന് ലഭിച്ചതെല്ലാം ഞങ്ങൾ അർഹിക്കുന്നു. ഖത്തർ ലോകകപ്പ് അവസ്മരണീയമാക്കുന്ന മെസ്സി റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുകയാണ്. ഈ ലോകകപ്പിൽ ഇതുവരെ 5 ഗോളുകളാണ് അദ്ദേഹം വലയിലെത്തിച്ചത്. സൗദിക്കെതിരായ ആദ്യ മത്സരത്തിൽ പെനാൽറ്റിയോടെയായിരുന്നു തുടക്കം. 2ാം ഗോൾ മെക്സിക്കോയ്ക്കെതിരെ. നിർണായക മത്സരത്തിന്റെ 63ാം മിനിറ്റിൽ പിറന്ന ഗോൾ മെസ്സിയിലെ മാന്ത്രികനെ വെളിവാക്കുന്നതായിരുന്നു. പോളണ്ടിനെതിരെ കിട്ടിയ അവസരം മുതലാക്കാനായില്ല. നോക്കൌട്ടിൽ ഗോൾ അടിക്കുന്നില്ലെന്ന പോരായ്മ നികത്തിയത് ഓസ്ട്രേലിയക്കെതിരെ. മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിർണായകമായ ആദ്യ ഗോൾ. ക്വാർട്ടറിൽ നെതർലൻഡ്സിനെതിരെയും മെസ്സി ഗോൾ അടിച്ചു. സെമിയിൽ ക്രൊയേഷ്യക്കെതിരെ നിർണായക ലീഡെടുക്കാനുള്ള ആദ്യ അവസരം. അൽവാരസിനെ ക്രൊയേഷ്യയുടെ ഗോൾ വീഴ്ത്തിയതിന് കിട്ടിയ പെനാൽറ്റി മെസ്സിക്ക് പിഴച്ചില്ല. ഒരു ലോകകപ്പിൽ മെസ്സിയുടെ ഏറ്റവും മികച്ച ഗോൾ വേട്ടയാണ് ഖത്തറിലേത്. 2014ലെ 4 ഗോൾ നേട്ടം മറികടന്ന മെസ്സി 5 ഗോളുമായി ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിന് മുന്നിലാണ്. കൂടുതൽ ലോകകപ്പ് വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.